ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിൽ ദേശീയ പതാക ഉയർത്തി. കഴിഞ്ഞ വർഷം മോഹൻ ഭാഗവത് സ്കൂളിൽ പതാക ഉയർത്തിയത് വിവാദമായതോടെ ഇത്തവണ സർക്കാർ സ്ഥാപന മേധാവികൾ പതാക ഉയർത്തണമെന്ന സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ബിനോയ്, കഴിഞ്ഞ തവണയുണ്ടായ വിവാദങ്ങൾ മറക്കാൻ പോലും സമയമായിട്ടില്ല, വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. സർക്കാർ നിർദ്ദേശത്തിന്റെ നന്നായ ലംഘനമല്ലേ വീണ്ടും ഉണ്ടായത്? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വിലകൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആർഎസ്എസിന്റെയും ബിജെപിയുടെയും നിലപാട്. കാരണം ഇക്കുറി ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത് CBSE സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരാത്ത ഒരു സ്കൂളിലായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതു നിർദ്ദേശം. എങ്കിൽ തന്നെയും ആർഎസ്എസും ബിജെപിയും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ കൃത്യം 9 മണിക്ക് തന്നെ ആർഎസ്എസ് സംഘചാലക് മോഹൻ ഭാഗവത് കല്ലേക്കാട് വ്യാസവിദ്യാ സ്കൂളിലെത്തി ദേശീയ പതാക ഉയർത്തി. ഇപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തന്നെയായാലും ഇടതു സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയത്. കാരണം കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് മൂത്താന്തറ കർണകേന്ദ്രൻ സ്കൂളിലായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തൽ. ഇതാണ് വിവാദമായത്. അത് എയ്ഡഡ് സ്കൂളായിരുന്നു, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളായിരുന്നു, എയ്ഡഡ് സ്കൂളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു വിവാദം ഉണ്ടായത്. പക്ഷേ അതിൽ പോലും സർക്കാരിന് ഒന്നും ചെയ്യുവാൻ, അതായത് സർക്കാരിന് ഒരു നടപടി എടുക്കുവാൻ, സ്കൂളിനെതിരെ നടപടി എടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പൊതുഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു സർക്കാർ സ്കൂളുകളിൽ, സർക്കാർ നിയന്ത്രണ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം തന്നെ സ്ഥാപന മേധാവികൾ ദേശീയ പതാക ഉയർത്തണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CBSE നേതൃത്വമുള്ള സ്കൂളായതുകൊണ്ട് സർക്കാർ നിർദ്ദേശം പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർദ്ദേശം. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി വിവാദം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. ബിനോയ്, നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ്, കൃത്യം 9 മണിക്ക് തന്നെ പതാക ഉയർത്തുമെന്ന് അറിയാമായിരുന്നു. പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ ഉയർന്നിരുന്നോ? ാണ് മോഹൻ ഭാഗവത് വ്യാസവിദ്യയുടെ സ്കൂളിലെത്തി ഈ ദേശീയപാത റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തത്. അതായത് 3 ദിവസം, ഇന്ന് മുതൽ 3 ദിവസം നടക്കുന്ന ആർഎസ്എസിന്റെ ശിബിരം, സംസ്ഥാനത്തെ 7000ലധികം ശാഖാപ്രതികൾ പങ്കെടുക്കുന്ന ശിബിരമാണ് ഇത് തുടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മോഹൻ ഭാഗവത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ സ്കൂളിലെത്തുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷവും ഇവിടെ സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിനെ പ്രാദേശികമായിട്ടോ അതായത് രാഷ്ട്രീയപരമായിട്ടോ ഒന്നും യാതൊരു എതിർപ്പും നിലവിൽ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു എതിർപ്പിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിച്ചാൽ തന്നെ അത് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതായത് CBSE നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ ആർക്ക് വേണമെങ്കിലും, അതായത് ആ CBSEയുടെ ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഏതെങ്കിലും രീതിയിൽ തടസ്സമുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നുമില്ല. ആ CBSE നിയന്ത്രണമുള്ള സ്കൂൾ ആരാണോ നടത്തുന്നത്, ആ സ്കൂളിന്റെ മേധാവിക്ക്, സ്കൂളിന്റെ മാനേജർക്ക് കൃത്യമായിട്ട് തന്നെ തീരുമാനിക്കാം ആര് ദേശീയ പതാക ഉയർത്തണം. അതുകൊണ്ട് തന്നെ ആ ചട്ടപ്രകാരമാണ് നിലവിൽ ഈ സ്കൂളിൽ മോഹൻ ഭാഗവത് ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ കഴിഞ്ഞ തവണ എയ്ഡഡ് സ്കൂളിലായിരുന്നു ദേശീയ പതാക ഉയർത്തിയത്, സർക്കാർ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ വിവാദമായത്. പക്ഷേ ആ കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എങ്കിലും ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പോലും CBSE സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിലൂടെ രാഷ്ട്രീയമായിട്ട് BJPയും RSSയുമാണ് ഇക്കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സ്പഷ്ടമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരി ബിനോയ്. പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിൽ ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. CBSE സ്കൂൾ ആയതിനാൽ സർക്കാർ നിർദ്ദേശം പാലിക്കേണ്ടെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്.